നമസ്കാരം. ബദ്ധശത്രുക്കളായ തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിക്കുന്നു. ഈ കാര്യം വിചിത്രം തന്നെയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിക്ക് അഭ്യർത്ഥിച്ചയച്ച കത്തിപ്പോൾ സോഷ്യൽ മീഡിയകളിൽ തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മമതാ ബാനർജിയോട് തൻ്റെ ആശയങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ നടപ്പിലായ പ്രമേയം അതേപോലെ തന്നെ പശ്ചിമബംഗാളിലും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പുതിയ ശ്രമങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അത് വലിയ തോതിൽ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ചും ബംഗാളിൽ നിലവിൽ പ്രതിപക്ഷം ബി ജെ പി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ, നിലവിൽ പ്രതിപക്ഷം എന്ന അർത്ഥം വോട്ട് ഷെയറിൻ്റെ അർത്ഥമാണെങ്കിൽ മാത്രം, എന്നാൽ നിലവിൽ പ്രതിപക്ഷം കോൺഗ്രസ് വിഭാഗം തന്നെയാണ്. സി പി എമ്മും കോൺഗ്രസും തന്നെയാണ് അവിടെ പ്രതിപക്ഷമായി നിൽക്കുന്നത്. എന്നാൽ ലോക്സഭയിൽ പ്രതിപക്ഷമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത് ബി ജെ പി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഏത് രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന വലിയ ചോദ്യത്തിന് കൂടി പ്രസക്തമാണ്. തൃണമൂൽ കോൺഗ്രസ് സി പി എമ്മിൻ്റെ ബദ്ധശത്രുവാണ്. ബംഗാളിൽ സി പി എമ്മിനെ കടപുഴകി ഒന്നുമല്ലാതാക്കിയത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ മമതാ ബാനർജിയുടെ മുഷ്ടി ചുരട്ടിയുള്ള ഇടപാടുകൾ തന്നെയാണ്. ശക്തമായ പിൻബലം, രാഷ്ട്രീയ പിൻബലം, അതോടൊപ്പം തന്നെ കയ്യൂക്കിൻ്റെ പുറത്ത് നേടിയ വിജയം. ആദ്യ രാഷ്ട്രീയ വിജയം 2011-ൽ പിന്നീട് അങ്ങോട്ട് വലിയ തോതിൽ കൊടിയ അക്രമം നടത്തി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെയും ഏജന്റുമാരെയും പോലും ഭീഷണിപ്പെടുത്തിയെന്ന് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി തുടക്കം മുതൽ എഴുതി കുറിച്ച അതേ മമതാ ബാനർജിയോട് ഇപ്പോൾ സഹായം അഭ്യർത്ഥിച്ചു വന്നിരിക്കുകയാണ്. ബി ജെ പിയുടെ വിരുദ്ധ ചേരിയുടെ നേതാവ് എന്ന സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പിണറായി വിജയൻ്റെ വെമ്പൽ. മമതാ ബാനർജി ഇതിനോടകം തന്നെ മോദിയുടെ എതിർചേരിയിൽ നിൽക്കുന്ന നേതാക്കളുടെ തലപ്പത്തെത്താൻ വേണ്ടിയുള്ള ശ്രമം. ദീദി മോദി അംഗം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ നരേന്ദ്രമോദിയുടെ വിരുദ്ധ ചേരിയിലെ നേതാവ് എന്ന ഖ്യാതി ഇതിനോടകം തന്നെ മമതാ ബാനർജി പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇത് തന്നെയാണ് പിണറായി വിജയന് ഒരു രീതിയിൽ കൂടി ശക്തി പകരുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ വിരുദ്ധമായ നിലപാടുകൾ കേരളം സ്വീകരിക്കുമ്പോൾ അതിന് ശക്തി പകരാൻ ഇനി സി പി എമ്മിൻ്റെ ബദ്ധശത്രുവായി തൃണമൂൽ കോൺഗ്രസിനെ കാണേണ്ട കാര്യമില്ല, മറിച്ച് അവരെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ. കാരണം ഇനി ബംഗാളിൽ സി പി എമ്മിന് സ്കോപ്പ് ഇല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർ എത്തുമ്പോൾ, ആ സത്യം തിരിച്ചറിയുമ്പോൾ, മറ്റൊന്ന് ഇനി തൃണമൂൽ കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കുക. ബീഹാറിൽ ഉൾപ്പെടെ ബി ജെ പി സഖ്യകക്ഷിയായി നിൽക്കുന്ന ബീഹാറിൽ ഉൾപ്പെടെ ഈ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി കത്തയച്ചിരിക്കുകയാണ്. 11 മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിരിക്കുകയാണ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് തന്നെയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ നിയമസംഹിത. ഇന്ത്യയിലൊട്ടാകെ നരേന്ദ്രമോദി വിരുദ്ധതയുണ്ടാക്കാൻ ഒരു ചേരിയിൽ, ഒരു കുടക്കീഴിൽ അണിനിരക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ രൂപകൽപ്പന ചെയ്യുന്നത്. കേരളം ആദ്യം പ്രമേയം പാസാക്കി, അതിന് തൊട്ടു പിന്നാലെ ഒട്ടനവധി സംസ്ഥാനങ്ങളെ, അതിലേറ്റവും പ്രമുഖം എന്ന് പറയുന്നത് 10 കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന, കലാപങ്ങളുടെ തുടക്കം കുറിച്ച, ഏറ്റവും അധികം പ്രക്ഷോഭം നടന്ന ഹൗറയിലും ഹൂഗ്ലിയിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായ, മുർഷിദാബാദിലും പ്രശ്നങ്ങളുണ്ടായ ബംഗാൾ എന്ന ദീദിയുടെ കോട്ട, അവിടെ ഭൂരിപക്ഷം ഉള്ള, മൃഗീയ ഭൂരിപക്ഷമുള്ള തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് ഐക്യകണ്ഠേന നിയമം പാസാക്കിച്ച് കേരളത്തിന് മാതൃകാപരമായ നടപടി എടുത്തുകൊണ്ട് നിലവിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് നടപ്പിലാക്കാതിരിക്കുക, ഒപ്പം പൗരത്വ രജിസ്ട്രേഷൻ നടപ്പിലാക്കാതിരിക്കുക, ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ പിണറായി വിജയൻ ഷായുടെ മേൽ, അതായത് അമിത്ഷായുടെ മേൽ ആത്യന്തികമായൊരു വിജയം നേടുന്നു എന്ന ഖ്യാതിയിലേക്ക് സൃഷ്ടിക്കാൻ, മാധ്യമങ്ങളെ കൊണ്ട് എഴുതിച്ചേർക്കാൻ വേണ്ടിയുള്ള പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.